വ്യാജരേഖ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത കെ വിദ്യയുടെ അറസ്റ്റ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തും. ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. വ്യാജരേഖ ഉണ്ടാക്കിയിട്ടില്ലെന്ന വിദ്യ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചു. കോൺഗ്രസ് സംഘടനകളിൽ ഉൾപ്പെട്ടവരാണ് തന്നെ കുടുക്കിയതെന്നും വിദ്യ പറയുന്നു. വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നു പാലക്കാട് നിന്ന്. ഇർഫാൻ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് കെ വിദ്യയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കോഴിക്കോട് മേപ്പയ്യൂരിൽ നിന്നാണ് പോലീസ് കെ വിദ്യയെ കസ്റ്റഡിയിലെടുത്തത്. അഗളിയിലേക്ക് ഇന്നലെ രാത്രി തന്നെ എത്തിച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും അറിയാൻ കഴിയുന്നു. വിശദാംശങ്ങൾ അഞ്ജന. ഇന്ന് ഇന്ന് വിദ്യയെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയോടുകൂടി വിദ്യയെ മേപ്പയ്യൂരിൽ നിന്നും അറസ്റ്റ് ശ്രമിക്കണം കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ വിദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കും. താൻ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടില്ല എന്ന ആവർത്തിച്ച ഒരു മൊഴിയാണ് ഇന്നലെ പോലീസ് സംഘത്തിന് വിദ്യ നൽകിയത്. കോൺഗ്രസ് സംഘടനയിൽപ്പെട്ടവരാണ് തന്നെ കൊടുക്കാൻ ശ്രമിച്ചതെന്നും വിദ്യ പറഞ്ഞു വെക്കുന്നു അഞ്ജന. ഇർഫാൻ, അതായത് സ്വാഭാവികമായും വിദ്യയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം വിദ്യയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വ്യാജരേഖ താൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്ന വിദ്യയുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്, വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് വിദ്യ. കോൺഗ്രസ് സംഘടനകളിൽ ഉൾപ്പെട്ടവർ തന്നെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ആരോപണവും വിദ്യയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. സ്വാഭാവികമായും ഏത് രീതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുക? ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം തന്നെ അഗളി പോലീസ് നടത്തുന്നുണ്ട്. വ്യാജരേഖ വിദ്യയുടെ വിദ്യ നൽകി എന്ന് പറയപ്പെടുന്ന വ്യാജരേഖ വിദ്യയുടെ കയ്യിൽ നിന്നും കണ്ടെടുക്കേണ്ടതുണ്ട്. അതിന്റെ ഒറിജിനൽ ശരിപ്പകർപ്പ് കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതാണ് കേസിലെ നിർണായകമായ ഒരു ഘട്ടം. ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് വിദ്യ അവിടെ നൽകി എന്ന് പറയപ്പെടുന്നതിന്റെ കോപ്പി മാത്രമാണ്, ഇത് പകർപ്പ് മാത്രമാണ്. ഇതിന്റെ ശരിപ്പകർപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ വിദ്യയുടെ ഭാഗം നിന്ന് കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതാണ് കേസിലെ നിർണായകമായ തെളിവ് എന്ന് പറയുന്നത്. ഇത് കണ്ടെടുത്താൽ മാത്രമേ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ. ഏതായാലും വിദ്യയെ ഇന്ന് മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. അതല്ല എങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വിടും. കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരൂ. അഞ്ജന. ശരി, ഇർഫാൻ ഇബ്രാഹിം ചേട്ടാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.